പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ചിന്തിക്കുന്നതും. ഒന്ന് ദൈവഭയത്തെയും രണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളെയും കുറിച്ച്. ജെറമിയായുടെ പുസ്തകം 2:19 ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു. 13 ഇസ്രായേൽ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു എന്ന് പറയുന്നു. അതിലൊന്ന്, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. 17 യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തിവെച്ചതല്ലേ? കർത്താവിനെ ഉപേക്ഷിക്കുന്നത് മൂലം അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ 2 പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ നയിക്കുന്ന ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കാനായിട്ട് നാം ഇടവരുത്തിയിട്ടുണ്ടോ? ദൈവഭയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവിനെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. കർത്താവിനെ ചേർത്ത് പിടിക്കാൻ ദൈവഭയത്തോടെ, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ദൈവഭയത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഗലാത്തിയായുടെ 5:22 22-26 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 25 നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ആത്മാവിൽ ജീവിക്കാൻ ആത്മാവിനെ നമുക്ക് വേണം. നമുക്ക് പ്രാർത്ഥിക്കാം, ആ ആത്മാവിൻ്റെ ഫലങ്ങളാൽ നമ്മളെ നിറയ്ക്കണമെന്ന്. ആമേൻ.